നമ്മളിന്ന് പൊട്ടാഫോ ആപ്പ് വഴി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നാടൻ ഡിഷസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാം നാടൻ. അതിൽ നമ്മൾ ഓറം ക്ലൗഡ് എന്ന് പറഞ്ഞൊരു ക്ലൗഡ് കിച്ചൺ ഉണ്ട്, അവിടെ നിന്ന് ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതേപോലെ എം ആർ എന്ന് നമ്മളൊരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ കാക്കനാടുള്ള പലാരത്തിൽ നിന്നും ഓർഡർ ചെയ്തിട്ടുണ്ട് മൂന്ന് ഡിഷുകൾ. അതെ, എം ആറയുടെ പാക്കിംഗ് ഒക്കെ അടിപൊളി. ഓ, ഇതൊരു ഫുൾ ചിക്കനാണ്. എൻ്റെ അമ്മേ, കൊള്ളാല്ലേ. പേര് പറയുന്ന പോലെ അണിഞ്ഞൊരുങ്ങി. അതെ, മണവാട്ടിയെ പോലെ. നൈസ്. ഇതുണ്ട് ഒരു ഫുൾ ചിക്കൻ, അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ ഒരു ഗ്രേവി ഉണ്ടല്ലോ പോലെ. ആ, ഇല്ലേ, എനിക്ക് എൻ്റെ ഗ്രേവി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഗ്രേവി മാത്രം എന്താണെന്ന് അറിയാം. നമുക്ക് നോക്കിക്കളാം. രാവിലെ പറഞ്ഞ സ്ഥിതിക്ക് അറിയണമല്ലോ. ഒരു ഓണിയൻ ബേസ്ഡ് ഗ്രേവിയാണ്. ഒരു സട്ടിൽ ഫ്ലേവർ, അതെ, കാര്യങ്ങളൊന്നുമില്ല. ഫ്രൈഡ് ആണ്. അത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തിട്ട് ഇതിൽ ഗ്രേവിയിൽ വെച്ചേക്കുന്ന എഗ്ഗും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഡിഷ് പൊട്ടാഫോയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. എക്സ്ക്ലൂസീവ് ആണ്, അടിപൊളി. വേറെ ആപ്പിലൊന്നും കിട്ടില്ല. ഓറം ക്ലൗഡിൽ നിന്നുള്ള ഗീ റൈസും കാന്താരി ആട്ടിറച്ചിയും, ഇളനീർ പുഡിംഗ്, രസമുള്ള മട്ടൻ പീസ്. ഗീ റൈസ് സൂപ്പർ. ഗീ റൈസും കൊള്ളാം. കാന്താരി ആണ് ഫ്ലേവർ അതിനകത്ത് വരുന്നത്. പക്ഷെ എന്താ വെച്ചാൽ അത്ര അധികം എരിവില്ല, നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന എരിവുള്ളൂ. അതിങ്ങനെ കഴിക്കുമ്പോൾ തന്നെ അത് അലിഞ്ഞു പോവാം. ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കണം. ഇത് അവരുടെ ഒരു ബെസ്റ്റ് സെല്ലിംഗ് ഡിഷാണ് ഓറം ക്ലൗഡിൽ. ഇത് മാത്രമാണോ അതോ ഇത് കോംബോ ആയിട്ട്? ഗീ റൈസ് ആൻഡ് ആട്ടിറച്ചി കാന്താരി. അടിപൊളി, നല്ല രസമുള്ള കൺസിസ്റ്റൻസി. ഓ, ഇനി കഴിക്കുന്ന പോലെ ഉണ്ട്. നല്ല രസം ഉണ്ടോ? കാരണം നമ്മൾ രാവിലെ പറഞ്ഞ കാമ്പ് കഴിക്കുമ്പോഴുള്ള അതേ സോഫ്റ്റ്നെസ് എന്തേ, സോറി, എനിക്ക് പറയാൻ പറ്റുന്നില്ല. വളരെ രുചിയുള്ള പീസ് ആണ്. കറന്റ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ്. കാക്കനാടുള്ള പലാരത്തിൽ നിന്ന് ഓർഡർ ചെയ്ത ചെമ്മീൻ പൊടിച്ചോറ്. ചെമ്മീൻ്റെ നല്ല മണമുണ്ട്. ആ, അത് ഉണക്ക ചെമ്മീനാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അടിപൊളി. അതായത് ഇതാർക്കാ കൂടുതൽ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ, ഹാർഡ് കോർ സീ ഫുഡ് ലവേഴ്സ് ഉണ്ടല്ലോ. അതെ. അതായത് ഉണക്കച്ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി പ്രോൺസിൻ്റെ കുത്തലുണ്ടാവും. എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. അതെ. അപ്പോൾ സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ആ ഉണക്കച്ചെമ്മീനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും ഇഷ്ടപ്പെടും. കിഴി ബീഫ് ചോറ്. താങ്കൾക്ക് സീ ഫുഡ് ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന സാധനമാണ്. തേങ്ങാക്കൊത്തുണ്ട്, ബീഫുണ്ട്. അടിപൊളി. ബീഫിൻ്റെയും ഈ പറഞ്ഞ പോലെ തേങ്ങാക്കൊത്തിൻ്റെ ഒരു ഫീൽ അറിയുന്നുണ്ട്. അതെ, ബീഫും ഉള്ള കേട്ടോ. ഇപ്പം നമ്മൾ കഴിച്ച എല്ലാ ഡിഷസും പൊട്ടാഫോ ആപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ അതുമാത്രമല്ല, ഗൂഗിൾ ഈ പൊട്ടാഫോ ആപ്പിൽ ബാക്കിയുള്ള ആപ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസിങ് അത്യാവശ്യം ഡീസൻറ്റ് പ്രൈസ്. അതെ. ഓൾസോ പൊട്ടാഫോ എന്താ പറയുക, ഇൻ്റർഫേസ് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. അതെ, യൂസർ ഫ്രണ്ട്ലി ആണ്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.